ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ സോസേജ് റോസ്റ്റാണ്. ചിക്കൻ സോസേജ് എന്നാന്ന് എല്ലാവർക്കും അറിയാം, നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. ചിക്കൻ തന്നെ വേറെ പ്രോഡക്റ്റാണ്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. പ്രവാസികളായവർക്ക് വളരെ പരിചിതമായൊരു റെസിപ്പിയും കൂടിയാണിത്. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് പരിചയപ്പെടാം. ഒരിടത്തരം സവോള ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ രണ്ട് പച്ചമുളക്, 50 ഗ്രാം വെളുത്തുള്ളി കട്ട് ചെയ്തത്, 50 ഗ്രാം ഇഞ്ചി കട്ട് ചെയ്തത്, ഇത്രയുമാണ് നമുക്കിതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇനി വേണ്ടതായിട്ടുള്ള പൊടി ഐറ്റംസ്: മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, മുളകുപൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ ചിക്കൻ മസാല ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതിന് വേണ്ടതായിട്ടുള്ള പൊടി ഐറ്റംസ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇത് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് സവോളയും തക്കാളിയും കൂടെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ അതും കൂടെ വഴറ്റിയെടുക്കണം. ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇതിന് കുറേ മാറ്റങ്ങളൊന്നുമില്ല. അത് വളരെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു വിഭവമാണ്. നമുക്കിതിലേക്ക് ഇനി തക്കാളിയും സവോളയും കൂടെ ആഡ് ചെയ്യാം. അല്പം ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ആ പൊടി ഐറ്റംസ് മിക്സ് ചെയ്യണം. ചുവട്ട് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. പൊടി ഐറ്റംസ് ആഡ് ചെയ്യുക. അത് പച്ചമണം മാറുന്നവർ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ചുവട്ട് പിടിക്കരുത്, കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ആ ചിക്കൻ്റെ സോസേജ് കട്ട് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. ചിക്കൻ സോസേജ് ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ സോസേജ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി മസാലയായിട്ട് നല്ല മിക്സാക്കണം. നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇപ്പം വെള്ളം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വയ്ക്കും. നമ്മളത് വേവിക്കണം. ഒരുപാട് വേവ് ആവശ്യമില്ലേന് പെട്ടെന്ന് വെന്ത് കിട്ടും. അല്പം വെള്ളം ആഡ് ചെയ്യുക. നല്ല രീതിയിൽ ഇളക്കിയിട്ട് മൂടി വെക്കുക, വേവിക്കുക. ഇത് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു.